ഒരു പെട്ടിയിലാക്കി ഒഴുക്കി കളഞ്ഞപ്പോൾ ആ കുഞ്ഞിനെ എടുത്തു വളർത്തിയ ആൾ ആ ആൾക്ക് തന്നെയാണ് മൂസാ നബി അലൈഹിസ്സലാം സത്യസന്ദേശം ഓതി കൊടുക്കാൻ വരുന്നത് ആ ഫറോവ റംസീസ് രണ്ടാമനെ ചെങ്കടലിൽ സ്വിസ് ഉൾക്കടലിൽ ഭാഗത്ത് വെച്ച് അല്ലാഹു മുക്കിക്കൊല്ലുകയും ചെയ്തു ഇന്ന് ഈജിപ്തിലെ കൾച്ചറൽ സിവിലൈസേഷൻ മ്യൂസിയത്തിൽ അവിടെ ഇങ്ങനെ ചില്ലിൻ്റെ ഉള്ളിൽ കിടക്കേണ്ട മുമ്പേ ഒരുപാട് ആൾക്കാർ പോയി സന്ദർശിച്ചിട്ടുണ്ട് ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ മ്യൂസിയം മമ്മി ഹാളുണ്ട് ഒരുപാട് എനിക്ക് തോന്നുന്നു 21 മമ്മികളെങ്ങാൻ അവിടെ ഉണ്ട് ഇപ്പം ഞാൻ കഴിഞ്ഞ ഒരു 6 മാസം മുമ്പ് പോയിരുന്നു 21 ചിലപ്പോൾ 19 ഉണ്ടാവുള്ളൂ ചിലപ്പോൾ കുറച്ച് ആൾക്കാരുടെ അടുത്ത് കൊണ്ടുപോകും പരിശോധനയ്ക്ക് ചിരിച്ച് കൊണ്ടുവന്ന് വെക്കും മാക്സിമം 21 കാണാറുള്ളത് അതിലുണ്ട് ഇങ്ങനെ കയ്യും പൂട്ടി ഇങ്ങനെ കിടക്കേണ്ട ഒരാൾ യാ അല്ലാഹ് 5000 കഴിഞ്ഞു മുപ്പരുടെ തടി അങ്ങനെ തന്നെ ഉണ്ട് ഇറച്ചൊക്കെ പോയിട്ടുണ്ട് ആൾ മെലിഞ്ഞിട്ടുണ്ട് പക്ഷെ ആ കടത്തം കിടക്കുന്നുണ്ട് റംസീസ് രണ്ടാമൻ എങ്ങനത്തെ പോക്കിരിയായിരുന്നു അയാളുടെ ഭാര്യയാണ് ആസിയ ബീവി റളിയല്ലാഹു അൻഹ ആസിയ ബീവി ഫറോവ ഞാനാണ് പരബ്രഹ്മം എന്ന് പറഞ്ഞ ആളാണ് ഞാനാണ് വലിയ പടച്ചോൻ എൻ്റെ മുമ്പിൽ നമിക്കണം സാഷ്ടാംഗം നമിക്കണം എന്ന് ഫറോവ ജനങ്ങളെ നിർബന്ധിച്ചിരുന്നു എന്നാണ് ചരിത്രം ഫറോവക്ക് സുജൂദ് ചെയ്യാതെ സാഷ്ടാംഗം നമിക്കാത്ത മുഴുവൻ ആളുകളും കൊല്ലപ്പെടുമായിരുന്നു സ്വന്തം ഭാര്യ അത് ചെയ്തില്ല എന്നതാണ് ഭാര്യ ആസിയ ബീവി പറഞ്ഞു ഫറോവ എങ്ങനെയാണ് നിങ്ങൾ ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവുക നിങ്ങൾ വരുന്നതിന് മുമ്പ് ഈ പ്രപഞ്ചം ഇവിടെ ഉണ്ടല്ലോ ഇനി നിങ്ങൾ മരിക്കൂലേ അപ്പോഴും ഈ പ്രപഞ്ചം ഇവിടെ ഉണ്ടല്ലോ അതുകൊണ്ട് പിന്നെ നിങ്ങളാണത് ഉണ്ടാക്കിയെന്ന് പറഞ്ഞ് എങ്ങനെ ശരിയാവുക അതിൽ പിന്നെ ഫറോവ ആസിയ ബീവിയെ വല്ലാതെ പീഡിപ്പിച്ചിട്ടുണ്ട് ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് പക്ഷേ ആസിയ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞ വാക്കുകൾ വിശുദ്ധ ഖുർആനിൽ കാണാം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം وضرب الله مثلا للذين كفروا امرأة فرعون എന്ന് പറഞ്ഞ ഫിർഔനിന്റെ ഭാര്യ وضرب الله مثلا للذين آمنوا امرأة فرعون إذ قالت رب ابن لي عندك بيتا في الجنة ونجني من فرعون وعمله ونجني من القوم الظالمين ومريم ابنة عمران التي أحصنت فرجها فنفخنا فيه من روحنا وصدقت بكلمات ربها وكتبه وكانت من القانتين وضرب الله مثلا للذين آمنوا امرأة فرعون സത്യവിശ്വാസികളുടെ ജീവിത വിജയത്തിൻ്റെ ഉദാഹരണം ആസിയ ബീവിയാണ് ഫറോവയുടെ ഭാര്യയാണ് ഇത് കാലത്ത് ഫറോവ ചുട്ടുപഴുപ്പിച്ച കുന്തമുനകൾ ഉപയോഗിച്ച് ആസിയ ബീവിയുടെ ശരീരഭാഗങ്ങളിൽ കുത്തുകയും അവരെ വേദനിപ്പിക്കുകയും മുറിവാക്കുകയും ചെയ്ത് ചുട്ടുപൊള്ളുന്ന മണലിൽ കിടത്തി ആ മഹദിയെ ദാരുണമായി ഇഞ്ചിഞ്ചായി കൊന്നുകൊണ്ടിരിക്കുമ്പോഴും ആ മഹദി പറഞ്ഞ വാക്ക് റബ്ബി ബിനിലീ ഇൻദക ബൈതം ഫിൽ ജന്ന അല്ലാഹുവേ നിന്റെ സ്വർഗലോകത്തൊരു വീടെനിക്ക് തരേണമേ ഫറോവയുടെ കൊട്ടാരത്തിൽ നിന്ന് അയാൾ എന്നെ പുറന്തള്ളിയിരിക്കുകയാണ് പച്ചമണലിലാണ് ഞാൻ കിടക്കുന്നത് ഈ സൂര്യൻ്റെ നട്ടുച്ച നേരത്തെ ചൂടുള്ള പഴുത്ത കല്ലുകളിൽ മഹദിയെ കിടത്തിയിട്ട് ആ ശരീരത്തിലേക്ക് മൂർച്ചയുള്ള കുന്തം അതിൻ്റെ അഗ്രഭാഗം പഴുപ്പിച്ചിട്ടാണ് മഹദി റളിയല്ലാഹു അൻഹയെ ഫറോവ എന്ന ഭരണാധികാരി സ്വന്തം ഭാര്യ അല്ലാഹുവിൽ വിശ്വസിച്ചതിൻ്റെ പേരിൽ ആ പെണ്ണിനെ ആ മഹദിയെ അയാൾ ശിക്ഷിച്ചത് അപ്പോഴും പെണ്ണ് പറഞ്ഞ മറുപടി ഈമാനിന്റെ ഏറ്റവും അതിശക്തമായ അടിപതറാത്ത വിശ്വാസത്തിന്റെ ഏറ്റവും വലിയ പ്രതീകമാണത് അല്ലാഹുവേ
ഈ ലോകത്ത് നിന്ന് ഞാൻ കണ്ണുചിമ്മും ഇവിടെ നിന്ന് ഞാൻ മരിക്കും വേദന കൊണ്ടാണെങ്കിലും അല്ലെങ്കിലും എൻ്റെ ആയുസ് തീർന്നു പോകുന്ന ലോകമാണിത് എന്നാൽ നിന്നെ കാണാൻ വരുന്ന അന്ത്യനാളിൽ എനിക്ക് അല്ലാഹുവേ നീ ഒരു സ്വർഗം നൽകുകയാണെങ്കിൽ ആ സ്വർഗം എന്ന് മഹദി ചോദിച്ചപ്പോഴും ഒരു കാര്യം അതിനോട് ചേർത്ത് വെച്ചു നിന്റെ ചാരത്ത് അല്ലാഹുവേ നിന്നെ കാണാൻ കഴിയുന്നിടത്ത് അങ്ങനെയാണ് സ്വർഗലോകങ്ങളിൽ ഉന്നതമായ സ്വർഗത്തിന്റെ പ്രത്യേകത ഒരു ദിവസം അല്ലാഹുവിനെ രണ്ടു തവണ കാണാൻ ഭാഗ്യമുള്ളവരുണ്ട് സ്വർഗത്തിന്റെ ചില ലെവലുകൾ അങ്ങനെയാണ് ചിലയിടങ്ങളിൽ അല്ലാഹുവിനെ ആഴ്ചയിൽ ഒരിക്കൽ കാണും മാസത്തിൽ ഒരിക്കൽ കാണും വർഷത്തിൽ ഒരിക്കൽ കാണും എന്നാൽ നിരന്തരം അല്ലാഹുവിന്റെ സാമീപ്യം അറിയാൻ കഴിയുന്ന ഒരിടത്ത് റബ്ബേ നീ എനിക്കൊരു വീട് പണിതു തരേണമേ എന്ന് അല്ലാഹുവിനോട് പ്രാർത്ഥിച്ച ആസിയ ബീവിയാണ് സത്യവിശ്വാസി വിശ്വാസിനികളുടെ ഉദാഹരണം മുഅ്മിനീങ്ങളുടെ ഉദാഹരണം പറഞ്ഞതൊക്കെ പെണ്ണുങ്ങളെയാണ് അതാണ് അത്ഭുതം ഈമാനിൻ്റെ അടയാളം പറഞ്ഞത് പെണ്ണുങ്ങളെ ആണുങ്ങളെയല്ല എന്തൊരു സിറാണ് റബ്ബേ അതിൽ കിടക്കുന്ന രഹസ്യം നോക്കണേ إذ قالت رب ابن لي عندك بيتا في الجنة ونجني من فرعون وعمله ونجني من القوم الظالمين ഫറോവയിൽ നിന്ന് അവൻ്റെ അക്രമികളായ പോലീസുകാരിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ എനിക്ക് സ്വർഗലോകത്തൊരു വീട് തരയണമേ എന്ന് BC 3000 ഇവിടെ നിന്ന് നമ്മുടെ കാലഘട്ടത്തിൽ നിന്ന് 5000 കൊല്ലങ്ങൾക്ക് മുമ്പ് ഈജിപ്തിൽ വെച്ച് മരണപ്പെട്ട ദാരുണമായി കൊല്ലപ്പെട്ട ഷഹീദത്താണ് രക്തസാക്ഷിയാണ് മഹദി ആസിയ ബീവി.